C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നമ്മൾ ചിഹ്നത്തിലേക്ക് വേണ്ടിവരും. പിന്നെ ഉള്ളത് മീനുമാണോ? അങ്ങനൊരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. ജ്യോത്സ്യം പ്രത്യേകം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് മിഥുനത്തിലേക്ക് പോവാം. മിഥുനം കറക്കാം. അപ്പൊ മിഥുനത്തില് 20 കുംഭം മീനരാശി, മീനരാശി ഭരണി, ഭരണി എന്ന് പറയുമ്പോ, ഭരണി എന്ന് പറയുമ്പോ നല്ല ഇതായിട്ടിരിക്കുന്ന സമയം. രമണ, അവരിപ്പോ വരും കേട്ടോ. ഞങ്ങളേ അടുത്ത മാസ തീയതികളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു. കേട്ടോ രമണാളിയാ, നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തീയതി ഒന്നും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു തീയതി മതി, ഞങ്ങൾ റെഡിയാ. അയ്യോ അങ്ങനെ പറഞ്ഞ പറ്റില്ല, അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ഇല്ലേ. അയ്യോ ഒരുങ്ങാനായിട്ട് ഒരു 10-15 മിനിറ്റ് പോരെ. അതല്ല രമണ, കല്യാണത്തിന് അതിന്റേതായ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യം പറഞ്ഞത്. അയ്യോ അത് വേണം വേണം കേട്ടോ. പിന്നെ അനന്തന്റെ ലീവിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം, അത് നോക്കണം. പിന്നെ അമ്പിളിയുടെ ലീവ് അതും കാര്യമായിട്ട് നോക്കണ്ടുണ്ട്. അമ്പിളിയുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, അപ്പുള്ളിയുടെ കാര്യം നോക്കണ്ടേ? അവന് കുറഞ്ഞ ഒരു 3-4 ദിവസത്തെ ലീവെങ്കിലും വേണ്ടേ? അതെ, അപ്പുള്ളിക്ക് ലീവ് കിട്ടുമോ? അല്ലാളി അവന് ഈ പശുവിന്റെ കാര്യത്തിൽ വലിയ തിരക്കില്ലല്ലയോ. അല്ല പശു ലീവ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അല്ലാതെ അങ്ങനെ എന്താ അത് അങ്ങനെ കൊടുക്കുന്നത്? കൊടുത്തു എന്റെ അളിയാ. അവര് വരട്ടെ. എന്താ ഈ തീയതിയുടെ കാര്യം? എന്നിട്ട് തീയതി എന്ന് പറയുമ്പോ അടുത്ത മാസത്തിലേക്ക് മിഥുനമാസം. മിഥുനമാസം ഞാൻ തിരുമുൽപ്പാടിനെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞ് 10, 16, 25 അങ്ങനെ 3 തീയതിയാ ഉള്ളത്. ഈ 10-ാം തീയതി നടത്താനാണെങ്കിലും ഞങ്ങൾ റെഡിയാണ്. കാരണം എന്താന്നറിയാം, നമുക്ക് ഈ വിളിക്കാൻ പോകാനുള്ള ഈ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവന്റ് മാനേജ്മെന്റ് ആരും നോക്കൂലേ. നമ്മൾ ക്യാഷ് അങ്ങോട്ട് വിതറിയാ മതി. ക്യാഷിനാണെങ്കിൽ എനിക്കൊരു പഞ്ഞമില്ലല്ലോ. ഐ ഹാവ് നോ മണി. അയ്യോ അപ്പൊ ഞങ്ങൾ ഒന്നും അറിയണ്ട. ചെറുക്കനെ ഇങ്ങോട്ട് പന്തലിലേക്ക് ഇറക്കി വിട്ടാ മാത്രം മതി. കൊത്തിക്കൊണ്ട് ഞാൻ പോവാ. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. എടാ രമണ വന്ന എന്തിനാന്നറിയോ? കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കാൻ വേണ്ടി വന്നതാ. ശരി, 3 തീയതിയാണ് പറയണതേ. 10, 16, 25 അതാണ് ഏറ്റവും നല്ല തീയതികൾ എന്നാണ് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത്. തിരുമുൽപ്പാടിനെ കൊണ്ട് എഴുതിച്ചതേ. ഓ അപ്പൊ ഈ 10-ാം തീയതി ആണെങ്കിലും ഞാൻ റെഡിയാണ്. അതല്ല വെച്ചാൽ നമുക്കൊരു 16-ാം തീയതി നടത്താം. 16, 10 അല്ലേ? അല്ല അപ്പൊ 16-ാം തീയതിക്ക് നിനക്ക് ബുദ്ധിമുട്ടല്ലോ ഉണ്ടാ? 16-ാം തീയതി ലോക്കൽ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി കൊണ്ടല്ല. അപ്പൊ കുഴപ്പമില്ല, 16-ാം തീയതി ഓക്കെ. ഇല്ല 16-ാം തീയതി പറ്റില്ലല്ലോ. 16-ാം തീയതി പറ്റില്ല. അല്ല മറ്റേ ഇതുണ്ടല്ലോ, 17-ന് ചാട്ടല്ലേ. അയ്യോ 16-ാം തീയതി പറ്റില്ല. അതൊരു ചാട്ടം. ചാട്ടല്ല, ചാടിക്കും അവര്. അതായത് ഞാൻ മറ്റേ ഫീൽഡ് വർക്ക് ഒക്കെ പോകുന്നതല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഇൻസ്പെക്ഷൻ വരും. 16-ും 17-ഒക്കെ ആയിട്ട് ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങാനും ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലി ഓഫീസർ ചാടിക്കും. അത് ഞാനിപ്പോ തൊട്ട് ആച്ചാട്ടായിരുന്ന ഞാൻ വിചാരിച്ചത് എന്ത് ചാട്ടായിരിക്കും. അപ്പൊ നമുക്ക് 25-ാം തീയതി ഉറപ്പിച്ചാലോ? 25 കുഴപ്പമില്ല അല്ലേ? ഇല്ലേ 25 കുഴപ്പമില്ല. അപ്പോഴൊക്കെ ചാടിച്ചിട്ടുണ്ടാവും, പോയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് 25 ഉറപ്പിക്കാം. അപ്പൊ 25 അല്ല, അവന് ചാടി കഴിഞ്ഞിട്ട് പിന്നെ വിരുന്നിന് വരാനുള്ള സമയമായി. കറക്റ്റ് ആയി. ഓ അല്ല, 25 വേറെ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അയ്യോ അതെന്താ പ്രശ്നം? ഇപ്പൊ സംഖ്യാശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ 25, 2, 5, 7 7 എന്ന് പറയുമ്പോ മഴവില്ലിന്റെ അഴക്, 7 നിറം. 7 നിറം ഐശ്വര്യമല്ലോ അളിയാ. അല്ല അന്ന് മഴക്കാറുണ്ടാവും, അന്ന് മഴ പെയ്യുമെന്നാണ് ശാസ്ത്രം. അല്ല ഇത് എന്ത് ശാസ്ത്രമായത്? ഇത് അറബി ശാസ്ത്രം. അന്ന് മഴ പെയ്താൽ 7 ദിവസം കഴിഞ്ഞിട്ട് നിക്കോളൂ എന്നാണ്. പുറത്തു വെച്ചല്ലോ കല്യാണം നടക്കുന്നത്. അകത്തോടിറ്റോറിയത്തിൽ വെച്ചല്ലേ അളിയാ കല്യാണം നടക്കുന്നത്. അവിടെയല്ല വെച്ചാൽ കല്യാണം നടത്തുന്നത്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമില്ല. ആ ദേവി ചേച്ചി. അമ്പിളിയോ? എന്താ അമ്പിളി? അതെ ഇന്നലെ പങ്കിയമ്മാവൻ വന്ന് ഫീസായ ബൾബ് മാറ്റി തന്നായിരുന്നു. ആ തന്നായിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ലല്ലോ, നന്നായിട്ട് കത്തുന്നുണ്ട്. ബൾബിനല്ല, അമ്മാവൻ രാത്രി ഫ്യൂസായ ബൾബ് മാറ്റിയിട്ട് തിരിച്ചിറങ്ങണ വഴി അമ്മ കണ്ട്. അതിനിപ്പോ എന്താ? അല്ല അമ്മ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത് തെറ്റിദ്ധരിക്കാൻ? അതല്ല, ഒരു പെണ്ണിന്റെ മുറിയിൽ നിന്ന് ഒരാള് അസമയത്ത് ഇറങ്ങി പോകുമ്പോ ആരായാലും തെറ്റിദ്ധരിക്കുമല്ലോ, മനുഷ്യനല്ലേ.
അയ്യോ, അതിനത് പങ്കിയമ്മാവനല്ലേ? ശരി, പങ്കിയമ്മാവനാണ് ബൾബ് മാറ്റിയിട്ടാണെന്നൊക്കെ ദേവി ചേച്ചിക്കല്ലേ അറിയാൻ പാടുള്ളൂ. അമ്മയുടെ കാഴ്ചപ്പാടിൽ അതില്ലല്ലോ. എന്താണ് അമ്പിളി ഈ പറയുന്നത്? അതെ, ഒന്നും വിചാരിക്കരുത്. ഇവിടെ ഇങ്ങനെയാണ്, അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായി വരണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ നമുക്കത് ഇല്ലാതാക്കാൻ വേണ്ടിട്ടൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നത്. എന്താ ഐഡിയ? ദൈവച്ചി, ഇതൊരു ഫീസായ ബൾബാണ്. ഞാൻ ആ നല്ല ബൾബ് ഊരിട്ട് ഈ ഫീസായ ബൾബ് അതും ഇടാം. അപ്പൊ അമ്മനെ വിളിച്ചിട്ട് ദേവി ചേച്ചി പറയണം, ദേ ഇവിടെ ബൾബ് കത്തണില്ല, ഇന്നലെ പങ്കിയമ്മാവും വന്ന് റെഡിയാക്കി തന്നതാണ്, ഇപ്പൊ ദേ പിന്നെയും ചീത്തയെന്നൊന്ന് പറഞ്ഞാ മാത്രം മതി, അമ്മടെ ആ സംശയം അങ്ങോട്ട് മാറിപ്പോയിക്കോട്ടെ. എന്തിനാണ് അമ്പിളി ഇങ്ങനൊക്കെ? അതെ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് പിടിച്ചു നിക്കണ. ദേവി ചേച്ചി പറയണ അനുസരിക്ക് നിങ്ങളുടെ നന്മക്ക് വേണ്ടിട്ടാണ് അമ്പിളി പറയണത്. അനന്തേട്ടനെവിടെ? അനന്തേട്ടൻ അപ്പുറത്തുണ്ട്. ശരി ഏട്ടാ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മ ഇതിലേ പോകാൻ നേരത്ത് വിളിച്ചിട്ട് പറയണം, ദേ അമ്മേ ബൾബ് കത്തണില്ല, ഇന്നലെ നന്നായി, ആ സംശയം അങ്ങോട്ട് പോയിക്കോട്ടെ. ഏട്ടാ, ഞാൻ ഈ ബൾബ് മാറ്റിത്തരാം. ഇതിട്ട് കാണിച്ചാ മതി. ശരിയെന്ന. ഇത് ഇന്നലെ ഫ്യൂസ് ആയി പോയപ്പോഴത്തേക്കിനും പങ്കിയമ്മാവൻ രാത്രി വന്നിട്ട് നല്ലൊരു ബൾബ് ഇട്ട് തന്നതാ. ദേ ഇപ്പൊ വീണ്ടും അത് ഫ്യൂസായി പോയി. ഞാനത് അമ്പിളിയോട് പറയായിരുന്നു, ഇന്നലെ പങ്കിയമ്മാവൻ വന്ന് മാറ്റിയിട്ട തന്ന ബൾബ് വീണ്ടും ഫ്യൂസായി പോയെന്ന്. നോക്കിക്കാമ്മ, ഇത് ഉണ്ടോ? ഉണ്ടോ? ആ, എന്തോ കംപ്ലൈന്റ് ഉണ്ടമ്മേ. ഇലക്ട്രീഷ്യനെ മിക്കവാറും വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ആ അതെ, ഇവന്മാരോടൊന്നും ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പോഴേ ഒരു ബൾബ് എൻ്റെ ഇപ്പോഴുണ്ട് പുതിയത്, അത് ഞാൻ ആരെ കൊണ്ടെങ്കിലും മാറ്റി ഇടിച്ചു തരാം കേട്ടാ. വിഷമിക്കണ്ട. ആ എന്നാ ശരി. ശരി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.